أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي ഏറ്റവും ബഹുമാനമുള്ള രക്ഷിതാക്കൾ പ്രിയപ്പെട്ട സഹോദര സഹോദരിമാർ സ്നേഹമുള്ള വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെ സമസ്ത കേരള സുന്നി വിദ്യാഭ്യാസ ബോർഡിൻ്റെ കീഴിൽ എല്ലാ വെള്ളിയാഴ്ചയും നടന്നു വരുന്ന ഫ്രൈഡേ മദ്രസ, അതിൽ തദ്രീബ് ഖത്മുൽ ഖുർആൻ പാരായണ പഠന ക്ലാസ്സിലാണ് നമ്മളെല്ലാവരും ഇരിക്കുന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ സംരംഭത്തിൽ പങ്കാളികളായ നമുക്കെല്ലാവർക്കും വിശുദ്ധ ഖുർആനിൻ്റെ കാവൽ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമുക്ക് ഈ മഹത്തായ അവസരമൊരുക്കി തന്ന നമ്മുടെ നേതൃത്വം, സാദാത്തുക്കൾ, പണ്ഡിതന്മാർ, ആലിമീങ്ങൾ എല്ലാവർക്കും അള്ളാഹു സുബ്ഹാനഹു വ തആല ആഫിയത്തുള്ള ദീർഘായുസ് നൽകി തുണക്കുമാറാവട്ടെ. അവരുടെ കീഴിൽ സാധുക്കളായ നമുക്കും അള്ളാഹു സുബ്ഹാനഹു വ തആല ആഫിയത്തും ദീർഘായുസ്സും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. തദ്രീബ് ഖത്മുൽ ഖുർആൻ പഠന ക്ലാസിൻ്റെ മൂന്നാമത്തെ ക്ലാസ്സിലാണ് നമ്മളെല്ലാവരും ഉള്ളത്. കഴിഞ്ഞ ക്ലാസ്സുകൾ നിങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ആവശ്യമായ ഭാഗങ്ങളൊക്കെ എഴുതി എടുത്തിട്ടുണ്ടാവും എന്ന് മനസ്സിലാക്കുന്നു. തജ്വീദുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ പാരായണത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട വിഷയങ്ങളെക്കുറിച്ചോ അത് താല്പര്യമുള്ളവർക്ക് എഴുതി എടുക്കാവുന്നതാണ്, സൂക്ഷിക്കാവുന്നതാണ്. എപ്പോഴും നമുക്ക് അത് ഉപകാരപ്പെടുത്താം. ഖൈറുൽ കലാം, സംസാരങ്ങളിൽ വചനങ്ങളിൽ ഏറ്റവും ഖൈറായത് കലാമുല്ലാഹ്, അള്ളാഹുവിൻ്റെ കലാമാണല്ലോ. ആ അള്ളാഹുവിൻ്റെ കലാമിനെക്കുറിച്ചാണ് നമ്മൾ പറയുന്നത്, ഓതുന്നത്, പഠിക്കുന്നത്, ചർച്ച ചെയ്യുന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മീസാനിൽ വലിയ ഭാരമുള്ള സൽക്കർമ്മമായി ഇത് സ്വീകരിക്കുമാറാവട്ടെ. വിശുദ്ധ ഖുർആൻ നമ്മിലേക്ക് എത്തിച്ചു തന്ന നമ്മുടെ ഗുരുപരമ്പരയിലെ, ഉസ്താദുമാരുടെ പരമ്പരയിലെ മുഴുവൻ മഹാരഥന്മാർക്കും അള്ളാഹു സുബ്ഹാനഹു വ തആല ദറജ വർദ്ധിപ്പിക്കുമാറാവട്ടെ. അവരോടൊപ്പം അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മയും ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിപ്പിക്കുമാറാവട്ടെ. ആമീൻ എന്ന് ആമുഖമായി ദുആ ചെയ്യുകയാണ്. ഒരു കാര്യം നമുക്കുറപ്പുണ്ട്, ഈ ഖത്മുൽ ഖുർആൻ പാരായണ ക്ലാസ്സിലെ അംഗങ്ങൾ ഒരു കുടുംബത്തിലെ അംഗങ്ങളെപ്പോലെ വളരെ പ്രധാനമായി പ്രാർത്ഥനയിൽ എല്ലാവരെയും ഉൾക്കൊള്ളിക്കണമെന്ന്, ഉൾക്കൊള്ളിക്കുമെന്ന് നമുക്കുറപ്പുണ്ട്. 10,000 ആളുകൾ, 99% ആളുകളും പരസ്പരം കാണാത്തവർ, നേരിട്ടറിയാത്തവർ. വിശുദ്ധ ഖുർആനിൻ്റെ പേരിലാണ് നമ്മൾ സംഘടിച്ചത്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ഖുർആൻ തന്നെ ശഫാഅത്ത് ചെയ്ത് നമ്മെ സ്വർഗത്തിലേക്കും എത്തിക്കുമാറാവട്ടെ. ഖബറിൽ ചെന്ന് കിടക്കുമ്പോൾ വമാ ഇമാമുക്ക്, നിന്റെ ഇമാം ഏതാണെന്ന ചോദ്യത്തിന് അൽ ഖുർആനു ഇമാമി എന്ന് സ്ഫുടമായി മറുപടി പറയാൻ റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഓർമ്മപ്പെടുത്താനുള്ളത് നമ്മളെല്ലാവരും പരസ്പരം ദുആ ചെയ്യണം.
നേരത്തെ പറഞ്ഞതുപോലെ കാണാത്തവർ, അറിയാത്തവർ, പരിചയമില്ലാത്തവർ ഒക്കെയാവാം. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, ഒരു മുഅ്മിനായ മനുഷ്യന് മറ്റൊരു മുഅ്മിനായ മനുഷ്യൻ അവൻ്റെ അസാന്നിധ്യത്തിൽ, അഭാവത്തിൽ പ്രാർത്ഥിക്കുക എന്നത് അള്ളാഹു സുബ്ഹാനഹു വതആല ഒരിക്കലും തട്ടുകയില്ല, ആ പ്രാർത്ഥന ഉത്തരമുറപ്പാണ് എന്നാണ്. മാത്രമല്ല, അള്ളാഹുവിൻ്റെ മലക്കുകൾ ആ പ്രാർത്ഥിക്കുന്ന ആൾക്ക് വേണ്ടി ആമീൻ പറയുകയും ആമീൻ വലക ബിമിസിൽ, എന്താണോ ആ മുഅ്മിനായ മനുഷ്യന് നീ ചോദിക്കുന്നത് അതുപോലെ നിനക്കും തരട്ടെ അള്ളാഹു എന്ന് മാലാഖമാർ, അള്ളാഹുവിൻ്റെ മലക്കുകൾ ദുആ ചെയ്യുമെന്ന് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. നമ്മളെല്ലാവരും അത് ഓർമ്മയുള്ളവരാണ്. എന്നാലും ഇടക്കൊന്നുണർത്തി എന്ന് മാത്രം, പ്രിയപ്പെട്ടവരെ, ഈ കുടുംബത്തിലെ നമ്മളെല്ലാവരും പരസ്പരം നമ്മുടെ പ്രാർത്ഥനയിൽ, ഒന്നാമത്തെ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു, ഓർമ്മപ്പെടുത്തിയതാണ് പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തണം എന്ന്. ആമുഖം ദീർഘിപ്പിക്കുന്നില്ല, നമുക്ക് പാരായണത്തിലേക്ക് വരാം. സൂറത്തുൽ ബഖറ, അതാണ് നമ്മൾ ഓതിക്കൊണ്ടിരിക്കുന്നത്. വിശുദ്ധ ഖുർആനിലെ ഏറ്റവും വലിയ സൂറത്ത്, രണ്ടാമത്തെ സൂറത്ത്, ഖുർആനിലെ ഏറ്റവും മഹത്വമേറിയ ആയത്തുൽ കുർസി, ആമനർ റസൂലു അടക്കം ഉള്ള സൂറത്ത് അൽ ബഖറ. അതിലെ 48 ആയത്തുകളാണ് കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ ഓതിയത്. ഇന്ന് 49 മുതലുള്ള ആയത്തുകളാണ് ഓതുന്നത്. അതിനിടെ പ്രത്യേകമായി നാം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ പറയും. നേരത്തെ പറഞ്ഞതുപോലെ വളരെ ശ്രദ്ധയോടുകൂടി കേൾക്കുകയും ആവശ്യമുള്ളത് കുറിച്ചെടുക്കുകയും ചെയ്യണമെന്ന് ഒന്നുകൂടി ഓർമ്മപ്പെടുത്തുകയാണ്. നമുക്ക് പാരായണത്തിലേക്ക് വരാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. وَإِذْ نَجَّيْنَاكُمْ مِنْ آلِ فِرْعَوْنَ يَسُومُونَكُمْ سُوءَ الْعَذَابِ يُذَبِّحُونَ أَبْنَاءَكُمْ وَيَسْتَحْيُونَ نِسَاءَكُمْ وَفِي ذَلِكُمْ بَلَاءٌ مِّن رَّبِّكُمْ عَظِيمٌ. 49-ാമത്തെ ആയത്താണ് നമ്മൾ തുടങ്ങിയത്. എങ്ങനെയാണ് തുടങ്ങിയത്? وَإِذْ نَجَّيْنَاكُمْ مِنْ آلِ فِرْعَوْنَ فِرْعَوْنَ അറായിനെ നേർപ്പിച്ചു പറയണം. വിശുദ്ധ ഖുർആനിൽ ഒരുപാട് തവണ ഫിറഔൻ എന്ന കെലിമത്ത് വരുന്നുണ്ട്. അവിടെയൊക്കെ അങ്ങനെ തന്നെ, ഫിർ അല്ല ഫിർ, നേർത്ത റ, അതിന് റഇനെ തർഖീഖ് ചെയ്യുക എന്നാണ് പറയുക. ഇൻഷാല്ലാഹ് അതൊക്കെ നമുക്ക് പഠിക്കണം. അള്ളാഹു തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ഫിറഔന, ഇപ്പോൾ നമ്മൾ പാരായണം എങ്ങനെ എന്നത് ഇവിടെ. يَسُومُونَكُمْ سُوءَ الْعَذَابِ يُذَبِّحُونَ ഹ ഉണ്ട്, അതുപോലെ സൂ അൽ അദാബി മദ്ദുണ്ട്, കൂടുതൽ നീട്ടേണ്ട സ്ഥലമാണ്, ശ്രദ്ധിക്കണം. വയസ്തഹ്യൂന നിസാഅകും ആ ഭാഗം മാത്രം നമുക്ക് നോദിയാലോ. യുദബ്യഹൂന തൊട്ട് ഓതാം, ഞാൻ ഒന്നുകൂടെ ഓതിത്തരാം, അത് കേട്ട് നിങ്ങൾ ഓതണം. يذبحون أبناءكم ويستحيون نساءكم. ഒരു നോക്കൂ, രണ്ട് മദ്ദുകളുണ്ട്, അബ്നാഅക്കും നിസാഅക്കും. ആ രണ്ട് മദ്ദുകളെടുത്ത് രണ്ട് മദ്ദുകളും നീട്ടിയിട്ടുണ്ടാവൂല്ലേ. ഓക്കെ. وفي ذلكم بلاء من ربكم عظيم. എങ്ങനെ? وفي ذلكم بلاء من ربكم عظيم. بلاء മദ്ദുണ്ട്, അതും കൂടുതൽ നീട്ടൽ നിർബന്ധമായ മദ്ദാണ്. ഇപ്പൊ നമ്മൾ ഇന്ന് ഓതിയ ആയത്തിൽ സൂഅ, അബ്നാഅക്കും നിസാഅക്കും,
ബലാഉൻ. ഇത്ര മദ്ദുകൾ വന്നു. ഈ മദ്ദുകൾക്ക് പേര് മുത്തസിൽ എന്നാണ്. അസ്ലിയായ മദ്ദ് അഥവാ ഒരരിഫിൻ്റെ നീളം നമ്മൾ താടി മൂക്ക് എന്നൊക്കെ പറയുമല്ലോ, അതിനേക്കാൾ കൂടുതൽ. അസ്ലിയായ മദ്ദ് എന്ന് പറഞ്ഞാൽ തടി എന്നതിനെ താടി എന്നാക്കാൻ എത്ര നീട്ടണോ അതാണ് അസ്ലിയായ മദ്ദ്. ഒരലിഫിൻ്റെ ദൈർഘ്യം എന്നാ പറയാം. തടി താടി, മുക്ക് മൂക്ക്, കുറച്ച് നീണ്ടു അല്ലേ, അതിനാണ് അസ്ലിയായ മദ്ദ്. അതിനേക്കാൾ കൂടുതൽ നീളണം, അത് നിർബന്ധമാണ് എന്ന മദ്ദാണ് മുത്തസിൽ. ഇൻഷാ അല്ലാഹ് അതിൻ്റെ നിർവചനവും ഡെഫിനിഷൻ അതിൻ്റെ തഅരീഫൊക്കെ നമുക്ക് പഠിക്കാം. ഇപ്പം നമുക്ക് ഈ ആയത്തിൽ പറഞ്ഞ ഇത്രയും മദ്ദുണ്ട്. മദ്ദക്ഷരവും ഹംസും ഒരു കലിമത്തിൽ വരിക എന്നാണ്. അതൊക്കെ അസ്ലിയായ മദ്ദിനേക്കാൾ കൂടുതൽ നീട്ടൽ നിർബന്ധമായ മദ്ദാണ്. അല്ലാതെ സു അലാബി അബിനാഅക്കും നിസാഅക്കും ബലാ ഉൻ പറ്റൂല. ശരി, നമുക്ക് അടുത്ത ആയത്തിലേക്ക് വരാം. وَإِذْ فَرَقْنَا بِكُمُ الْبَحْرَ فَأَنْجَيْنَاكُمْ وَأَغْرَقْنَا آلَ فِرْعَوْنَ وَأَنْتُمْ تَنْظُرُونَ فَأَنْجَيْنَاكُمْ കണ്ടല്ലോ അല്ലേ, ഫിർഔന. അടുത്ത ആയത്ത് മുസ്ഹഫ് എല്ലാവരുടെ കയ്യിലും ഉണ്ടല്ലോ അല്ലേ. ആ കയ്യിൽ മുസ്ഹഫ് ഇല്ലാത്തവർ സ്ക്രീനിലേക്ക് ശരിക്ക് ശ്രദ്ധിച്ചു നോക്കണം. ആ ഓക്കെ. وَإِذْ وَاعَدْنَا مُوسَى 40 لَيْلَةً ثُمَّ اتَّخَذْتُمُ الْعِجْلَ مِنْ بَعْدِهِ وَأَنْتُمْ ظَالِمُونَ وَإِذْ وَاعَدْنَا مُوسَى 40 لَيْلَةً ثُمَّ اتَّخَذْتُمُ الْعِجْلَ എങ്ങനെ ഒന്ന് പറഞ്ഞു നോക്കൂ. സുമ്മത്തഖദ്തുമുൽ ഇജ്ല, ശ്രദ്ധിച്ചു പറയണം അല്ലെങ്കിൽ തെറ്റിപ്പോവും. ഒന്ന് പറഞ്ഞു നോക്കൂ. സുമ്മ അഫൗനാഅൻകും മിൻ ബഅദി ദാലിക ലഅല്ലകും തശ്കുറൂൻ. സുമ്മ അഫൗന, അഫൗന എന്ന് അവരുടെ ആ അല്ല, അഫൗനാഅൻ അങ്കുമല്ല, അയിനാണല്ലോ അല്ലേ. ഓക്കെ. وَإِذْ آتَيْنَا مُوسَى الْكِتَابَ وَالْفُرْقَانَ لَعَلَّكُمْ تَهْتَدُونَ. ആ ആയത്തൊന്ന് ഓതിയാലോ നമുക്ക്. ഞാൻ ഒന്നും ഓതി തരാം, എന്നിട്ട് നിങ്ങൾ ഓതണേ. ഒന്ന് ശ്രദ്ധിച്ച് കേട്ടിട്ട് നിങ്ങൾ ഓതണം. وَإِذْ آتَيْنَا مُوسَى الْكِتَابَ وَالْفُرْقَانَ لَعَلَّكُمْ تَهْتَدُونَ. എങ്ങനെ? യെസ്. وَإِذْ آتَيْنَا مُوسَى الْكِتَابَ وَالْفُرْقَانَ لَعَلَّكُمْ تَهْتَدُونَ. അടുത്ത ആയത്ത്. وَإِذْ قَالَ مُوسَى لِقَوْمِهِ يَا قَوْمِ إِنَّكُمْ ظَلَمْتُمْ أَنفُسَكُمْ أَنفُسَكُمْ بِاتِّخَاذِكُمُ الْعِجْلَ فَتُوبُوا إِلَى بَارِئِكُمْ فَاقْتُلُوا أَنفُسَكُمْ ذَلِكُمْ خَيْرٌ لَكُمْ عند بارئكم فتاب عليكم إنه هو التواب الرحيم. ഈ ആയത്തിൽ നോക്കൂ. وإذ قال موسى لقومه يا قوم إنكم ظلمتم أنفسكم باتخاذكم العجل. പിന്നെ എന്താണ്? ഫതൂബു ഇലാ ബാരിഇക്കും. ബാരിഇ എന്നാണ് ഹംസക്ക് കസറാണ്. പലരും അവിടെ ഇലാ ബാരിഇക്കും സുക്കൂൻ ആവാറുണ്ടോ അറിയില്ല അല്ലേ. ഓതിയപ്പോൾ എങ്ങനെയാണ് ഓതിയിരുന്നത് എന്ന് ശ്രദ്ധിച്ചാൽ മതി.
ila bari'ikum faqtulu anfusakum. വീണ്ടും ഉണ്ട്. ഇന്ദ ബാരിഇക്കും ഫതബ അലൈക്കും ഇന്നഹു ഹുവ തവ്വാബുർ റഹീം. ഹുവ തവ്വാബു. ത ശരിക്ക് ശ്രദ്ധിച്ച് പറയേണ്ടതാണ്. ഇൻഷാ അല്ലാഹ് ത ഇന്റെ മഖ്റജ് ഒക്കെ നമുക്ക് പഠിക്കാം. وَإِذْ قُلْتُمْ يَا مُوسَى لَن نُؤْمِنَ لَكَ حَتَّى نَرَى اللَّهَ جَهْرَةً فَأَخَذَتْكُمُ الصَّاعِقَةُ وَأَنْتُمْ تَنْظُرُونَ. وَإِذْ قُلْتُمْ يَا مُوسَى لَن نُؤْمِنَ لَكَ حَتَّى نَرَى اللَّهَ بِنَيَا فَأَخَذَتْكُمُ الصَّاعِقَةُ. ആ ഭാഗം മാത്രമേ നോക്കി. فَأَخَذَتْكُمُ الصَّاعِقَةُ ثُمَّ بَعَثْنَاكُمْ مِنْ بَعْدِ مَوْتِكُمْ لَعَلَّكُمْ تَشْكُرُونَ. എന്റെ കൂടെ നോക്കിയാത്തി. ثم بعثناكم من بعد موتكم لعلكم تشكرون. ايه നിങ്ങൾ നോക്കിക്കേ. ثم وَظَلَّلْنَا عَلَيْكُمُ الْغَمَامَ وَأَنْزَلْنَا عَلَيْكُمُ الْمَنَّ وَالسَّلْوَى كُلُوا مِنْ طَيِّبَاتِ مَا رَزَقْنَاكُمْ وَمَا ظَلَمُونَا وَلَكِنْ كَانُوا أَنْفُسَهُمْ يَظْلِمُونَ. ആ ആയത്തിൽ വള്ളൽന അലൈക്കുമുൽ ഗമാമ വഅൻസൽന അലൈക്കുമുൽ മന്ന വസ്സൽവ. അവിടെ അൽ മന്ന എന്ന ശദ്ദുള്ള നൂൻ ചിലർ സ്പീഡിൽ അങ്ങ് ഓതിപ്പോകുമ്പോൾ മന്ന വസ്സൽവ എന്നാകുന്നു. അതുപോലെ ശദ്ദുള്ള നൂനാണ് അൽ മന്ന വേണം. അടുത്ത ആയത്തോ അല്ലേ. ഓക്കെ നോക്കൂ. وَإِذْ قُلْنَا ادْخُلُوا هَذِهِ الْقَرْيَةَ فَكُلُوا مِنْهَا حَيْثُ شِئْتُمْ رَغَدًا وَادْخُلُوا الْبَابَ وَقُولُوا حِطَّةٌ نَغْفِرْ لَكُمْ خَطَايَاكُمْ وَسَنَزِيدُ الْمُحْسِنِينَ. ഇവിടെ നോക്കൂ തുടക്കത്തിൽ. وَإِذْ قُلْنَا ادْخُلُوا ആ എഴുതിയതൊന്ന് ശരിക്കും നോക്കി. وَإِذْ قُلْنَا ലേ നൂനിന്റെ ഫതഹിനെ നീട്ടാൻ അലിഫുണ്ട്, പിന്നെ വേറൊരു അലിഫുണ്ട്. ആ അതൊന്നും നമ്മൾ ഓതുന്നില്ല ചേർത്തി ഓതുമ്പോൾ. വഇദ് ഖുൽനദ്ഖുലു ഖുർആന്റെ എഴുത്തിൻ്റെ സവിശേഷതയാണ്. ഇൻഷാ അല്ലാഹ് നമുക്ക് മെല്ലെ മെല്ലെ ആ ഭാഗങ്ങളിലേക്കൊക്കെ വരണം. ആ വഇദ് ഖുൽനദ്ഖുലു ഹാദിഹിൽ ഖറിയത ഫകുലു മിൻഹാ ഹൈസു ശിഅ്തും റഗദ. ഹൈസു ശിഅ്തും റഗദ. ഓക്കെ ഓക്കെ. ഗൈനാണ്, റഗദ എന്നാവരുത്. عين വേറെ غين വേറെ. ഓക്കെ. وادخلوا الباب سجدا وقولوا حطت نغفر لكم خطاياكم وسنزيد المحسنين فَبَدَّلَ الَّذِينَ ظَلَمُوا قَوْلًا غَيْرَ الَّذِي قِيلَ لَهُمْ فَأَنزَلْنَا عَلَى الَّذِينَ ظَلَمُوا رِجْزًا مِّنَ السَّمَاءِ بِمَا كَانُوا يَفْسُقُونَ. ഇവിടെ
فبدل الذين ظلموا قولا غير الذي قيل لهم രണ്ടാമത് ഇവിടുന്ന് മടക്കി ഓതുമ്പോൾ നിങ്ങൾ ആ ഭാഗം ഒന്നുകൂടെ ശ്രദ്ധിക്കണേ ശ്രദ്ധിക്കേണ്ട ഭാഗമാകുന്നത് കൊണ്ടാണ് മടക്കി ഓതുന്നത് ഓക്കെ فأنزلنا على الذين ظلموا رجزا من السماء بما كانوا يفسقون يفسقون أردت وإذ استسقى موسى لقومه فقلنا اضرب بعصاك الحجر فانفجرت منه اثنتا عشرة عينا قد علم كل أناس مشربهم كلوا واشربوا من رزق الله ولا تعثوا في الأرض مفسدين ഈ ആയത്ത് ശരിക്ക് ശ്രദ്ധിക്കണം وإذ استسقى എന്നൊരിക്കെ وإذ استسقى لقومه فقلنا اضرب بعصاك الحجر فقلنا اضرب بعصاك ഉണ്ടല്ലോ അവിടെ എങ്ങനെ ഓതേണ്ടതെന്ന് ബാഇന ബാഇലേക്ക് ഇദ്ഗാം ചെയ്ത് فانفجرت منه اثنتا عشرة عينا ഒരിക്കൽ ആ ഭാഗം فانفجرت എങ്ങനെ ആരോ അഷറത്ത എന്ന് ഷീരിന് ഫത്ഹ് കൊടുത്തോ അഷറത്ത എന്ന് അഷ്റത ഷീരിന് സുക്കൂനാണ് അഷ്റത ഐന ഖദ് അലിമ കുല്ലു ഉനാസിൻ മശ്റബഹും കുലു വശ്റബു മിൻ റിസ്ഖില്ലാഹി വലാ തഅസൗ ഫിൽ അർദി മുഫ്സിദീൻ ബാക്കിയോതല്ലേ وَإِذْ قُلْتُمْ يَا مُوسَى لَن نَصْبِرَ عَلَى طَعَامٍ وَاحِدٍ فَادْعُ لَنَا رَبَّكَ يُخْرِجْ لَنَا مِمَّا تُنْبِتُ الْأَرْضُ من بقلها وقثائها وفومها وعدسها وبصلها قال أتستبدلون الذي هو أدنى بالذي هو خير اهبطوا مصرا فإن لكم ما سألتم وضربت عليهم الذلة والمسكنة وباءوا بغضب من الله ذلك بأنهم كانوا يكفرون بآيات الله ويقتلون النبيين وَيَقْتُلُونَ النَّبِيِّينَ بِغَيْرِ الْحَقِّ ذَلِكَ بِمَا عَصَوْا وَكَانُوا يَعْتَدُونَ ഇപ്പോൾ ഓതിയതിൽ കുറച്ച് വലിയ ആയത്താണിത് ഈ ആയത്തിൽ നിങ്ങൾ ശ്രദ്ധിച്ചോ അതിൻ്റെ ഏകദേശം മധ്യഭാഗത്തേക്ക് നടുവിലേക്ക് നോക്കൂ قال أتستبدلون الذي هو أدنى بالذي هو خير يعني ارتيد هو خير നേരത്തെ നമ്മൾ ഫിർഔന എന്ന് നേർപ്പിച്ചു പറഞ്ഞില്ലേ അതുപോലെ അതിൻ്റെ കാരണങ്ങൾ നമുക്ക് പറയാം ഇവിടെ നിർത്തുമ്പോൾ അങ്ങനെ ഖൈർ എന്ന് പറഞ്ഞ് നിർത്തണം മലയാളത്തിലെ രാ പോലെ ആവാനും പാടില്ല ഒന്നുകൂടെ നേർത്തതാണ് ഇരിക്കട്ടെ ഖൈർ എന്ന് പറഞ്ഞ് നിർത്തുന്നു ബാക്കി ഓതിയത് നിങ്ങൾ ശ്രദ്ധിച്ചോ ഇഹ്ബിത്തു എന്നാ ഓതിയത് ആ കലിമത്തൊന്ന് ശരിക്കും ശ്രദ്ധിച്ച് നോക്കിയേ അവിടെ അലിഫ് കാണുന്നുണ്ട് അലിഫിന് മുകളിൽ ആ ഒരു സ്വാദിൻ്റെ മുറിഞ്ഞ ഭാഗം കാണുന്നുണ്ട് അല്ലേ ഹാഫ് സ്വാദ് അങ്ങനെ പറയാം നമുക്ക് ആ അടയാളമുള്ള അലിഫ് അതിനെ വസ്ലിൻ്റെ അലിഫ്
അല്ലെങ്കിൽ ഹംസത്തുൽ വസൽ അങ്ങനെയൊക്കെ പറയും. ചേർത്തി ഓതുമ്പോൾ ഉച്ചാരണത്തിൽ വരാത്തത്, ചേർത്തി ഓതുമ്പോൾ ഉച്ചാരണത്തിൽ വരാത്തത്, അവിടം വെച്ച് തുടങ്ങുമ്പോൾ ഉച്ചാരണത്തിൽ ഉണ്ടാകുന്നത്, ആ സൂറത്തുൽ ഫാത്തിഹയിലൊക്കെ ഉണ്ടത്, ഇയ്യാക നഅബ്ദു വഇയ്യാക നസ്തഈൻ, അത് കഴിഞ്ഞ് ഇഹ്ദിനസ് സിറാത, അറിയാലോ ഇഹ്ദിന, അത് ഹംസത്തുൽ വസ്ൽ എന്ന് പറയുന്ന ഈ തരത്തിലുള്ളതാണ്. ഇരിക്കട്ടെ, അങ്ങനെ കുറേ സ്ഥലത്തുണ്ട് ഖുർആനിൽ. ഈ ഹംസത്തുൽ വസ്ലിനെ ഏത് ഹറക്കത്താണ് കൊടുക്കുക? ഇപ്പം നമ്മളിവിടെ ഇഹ്ബിത്തു എന്നാണ് പറഞ്ഞത്, അവിടെ കസ്ർ എഴുതി കൊടുത്തിട്ടില്ല, ഇല്ലല്ലോ, ഇല്ല. എന്നാൽ ഫത്ഹുണ്ടോ? ഫത്ഹു ഇല്ല. ലൊമ്മുണ്ടോ? ലൊമ്മു ഇല്ല. എന്നാൽ കേൾക്കണോ നിങ്ങൾക്ക്, ചില സന്ദർഭങ്ങളിൽ ഹംസത്തുൽ വസ്ലിനെ കസ്ർ കൊടുത്ത് വായിക്കേണ്ടി വരും, ചിലപ്പോൾ ലൊമ്മു കൊടുത്ത് വായിക്കേണ്ടി വരും. ആ ഇഹ്ദിന എന്ന് പറഞ്ഞെടുത്ത് നമ്മൾ ഇ അല്ലേ പറഞ്ഞത്, ആണ്. എന്നാൽ ചില സ്ഥലങ്ങളിലോ ഉഖ്തുലു ഉ പറയേണ്ടി വരും, ഉഷ്ദുദ് ബിഹി അസ്രി, അവിടെയും ഈ അടയാളം ഉണ്ടാവുക. ശരിക്കും ശ്രദ്ധിക്കണേ, ഈ ഭാഗം, ഈ സാദിൻ്റെ മുറിഞ്ഞ ഭാഗമാണ് ഉഷ്ദുദ് എന്ന് പറഞ്ഞെടുത്ത് ഉണ്ടാവുക, ഉഖ്തുലു എന്ന് പറഞ്ഞെടുത്ത് ഉണ്ടാവുക, അതുപോലെ ഉന്ദു എന്ന് പറഞ്ഞെടുത്ത് ഉണ്ടാവുക, ഒക്കെ ഈ അടയാളം തന്നെയാണ്. പക്ഷേ എവിടെയാണ് ഉ വായിക്കേണ്ടത്, എവിടെയാണ് ഈ വായിക്കേണ്ടത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഖുർആനിൽ ഒരുപാട് സ്ഥലങ്ങളിൽ അങ്ങനെ വരുന്നുണ്ട്, അത് നമുക്ക് ഇവിടെ വെച്ച് പഠിക്കണം. ഇന്നത്തെ പഠനം അതായിരിക്കട്ടെ. എന്താണ്, എല്ലാവരും ഒരു അഞ്ച് മിനിറ്റ് നന്നായി ശ്രദ്ധിക്കാൻ റെഡിയാണല്ലോ അല്ലേ? എന്നാൽ നിങ്ങൾ ശരിക്കും നോക്കൂ, സ്ക്രീനിലേക്ക് നോക്കിയാൽ വേഗം മനസ്സിലാവും. ഇപ്പോൾ ഈ കലിമത്ത് ഇഹ്ബിത്തു കാണുന്നുണ്ടല്ലോ, ഹംസത്തുൽ വസ്ൽ എന്ന് പറഞ്ഞാൽ മൊത്തത്തിൽ ഇങ്ങനെ മനസ്സിലാക്കിയാൽ മതി, ചേർത്തി ഓതുമ്പോൾ ഉച്ചാരണത്തിൽ വരാത്തതും സ്റ്റാർട്ടിങ്ങിൽ ഉണ്ടാകുന്നതും ഉച്ചാരണത്തിൽ വരുന്നതും ഇതാണ്. ഇതിന് ഫത്ഹാണോ ഖസ്റാണോ ലൊമ്മാണോ കൊടുക്കേണ്ടത് എന്നാണ് നമ്മൾ ചർച്ച. ഓക്കെ, ഇവിടെ ഇഹ്ബിത്തു എന്ന് വായിച്ചത് എന്തുകൊണ്ടാണ്, എന്തുകൊണ്ട് അഹ്ബിത്തു എന്ന് വായിച്ചില്ല, ഉഹ്ബിത്തു എന്ന് വായിച്ചില്ല? മറുപടി, ഹംസത്തുൽ വസ്ലിൻ്റെ ശേഷമുള്ള രണ്ടാമത്തെ അക്ഷരം, അതിനെ ഫത്ഹോ ഖസ്റോ ആണെങ്കിൽ ഹംസത്തുൽ വസ്ലിന് ഖസ്ർ കൊടുക്കണം. രണ്ടാമത്തെ അക്ഷരത്തിന്, ഹംസത്തുൽ വസ്ലിൻ്റെ ശേഷമുള്ള രണ്ടാമത്തെ അക്ഷരത്തിന് ലൊമ്മാണെങ്കിൽ ഹംസത്തുൽ വസ്ലിന് ലൊമ്മ് കൊടുക്കണം. മനസ്സിലായോ? ഏതാനും ഉദാഹരണങ്ങൾ കാണിച്ചു തരാം, അപ്പോൾ വേഗം മനസ്സിലാവും. ഓർക്കണേ, ഇഖ്റ ബിസ്മി സൂറത്തുണ്ട്, അവിടെയും അലിഫും അതിനു മുകളിൽ ഈ ചിഹ്നവുമാണ്. എന്നിട്ട് നമ്മൾ ഉഖ്റ ബിസ്മിയും അഖ്റ ബിസ്മിയും അല്ല ഓതുന്നത്, ഇഖ്റ ബിസ്മിയാണ് ഓതുന്നത്. പക്ഷേ മുമ്പേ നമുക്ക് നാവിന് വഴങ്ങിയ പരിചിതമായൊരു സൂറത്തായതുകൊണ്ട് നമ്മൾ ഇഖ്റ ബിസ്മി ഓതിപ്പോകും. എന്തുകൊണ്ടാണ് ഇതിങ്ങനെ എന്ന് നമ്മൾ ചിന്തിച്ചിട്ടുണ്ടാവില്ല പലപ്പോഴും. പക്ഷേ ഖത്മു ചെയ്യുമ്പോൾ അല്ലെങ്കിൽ പല സൂറത്തുകളും ഓതുമ്പോൾ, ഇപ്പോൾ സൂറത്തു യാസീനിൽ ഇറ്റബിഴുവുമല്ല യസ് അലുക്കും എന്നുണ്ട്. ഇറ്റബിഴു, ചില ആളുകൾ അവിടെ അത്തബിഴു ഓതുന്നവരില്ലേ, ഉണ്ട്. യാസീനാകുമ്പോൾ എന്നും കേൾക്കുന്നതും മദ്രസയിൽ നിന്ന് തന്നെ ഹിഫ്ലാക്കി വരുന്ന സൂറത്തു ആയതുകൊണ്ട് തെറ്റാൻ സാധ്യത കുറവാണ്. എന്നിട്ടും അത്തബിഴു ഓതുന്നവരുണ്ട്, ഒന്ന്. രണ്ടാമത്തേത്, ചില ആളുകൾ ആ അലിഫ് തന്നെ ഉച്ചാരണത്തിലില്ലാതെ തബിഴു എന്നോതും. എങ്ങനെ? ശദ്ദുള്ള താ കൊണ്ട് തുടങ്ങിയിട്ട് തബിഴു പാടില്ല, ഇത്തബിഴു. ഇരിക്കട്ടെ, അപ്പൊ എങ്ങനെ മനസ്സിലാക്കും കസ്റാണോ ലൊമ്മാണോ എന്ന്? ഒന്നുകൂടെ പറഞ്ഞുതരാം. ഹംസത്തുൽ വസ്ലിന് ശേഷമുള്ള രണ്ടാമത്തെ അക്ഷരത്തിന് ഫത്ഹോ ഖസ്റോ ആണെങ്കിൽ ഹംസത്തുൽ വസ്ലിന് ഖസ്, രണ്ടാമത്തെ അക്ഷരത്തിന് ലൊമ്മാണെങ്കിൽ ഹംസത്തുൽ വസ്ലിന് ലൊമ്മ്. ഈ ഉദാഹരണങ്ങൾ നോക്കൂ നിങ്ങൾ. ഇഖ്തറബ കാണുന്നില്ലേ, ആ ഒരു സൂറത്തിൻ്റെ തുടക്കം തന്നെ അങ്ങനെയാ. അഖ്തറബ അല്ല, ഇഖ്തറബ. രണ്ടാമത്തെ അക്ഷരം ഏതാണ് ഹംസത്തുൽ വസ്ലിന് ശേഷമുള്ള രണ്ടാമത്തെ അക്ഷരം? ച, അതിന് ഫത്ഹാണ്, അതുകൊണ്ട് ഇ. ഇതോ ഇൻഫിറു, ഇൻഫിറു. ഇൻഷാല്ലാ നമ്മൾ ഓതാനിരിക്കുന്ന ഭാഗങ്ങളാണ് ഇതൊക്കെ. അംഫിറു അല്ല, ഉംഫിറു അല്ല, ഇൻഫിറു. എന്താ കാരണം? ഹംസത്തുൽ വസലിന് ശേഷമുള്ള രണ്ടാമത് അക്ഷരം, ഒന്നാമത് അക്ഷരം ഏതാണ്? നൂൻ. രണ്ടാമത് അക്ഷരോ ഫ, അതിനെന്താ ഹർക്കത്ത്? ഖസ്. അതുകൊണ്ട് ഹംസത്തുൽ വസലിന് ഖസ്. ഇതോ ഇറ്റബിഴു, ഹംസത്തുൽ വസലിന് ശേഷമുള്ള രണ്ടാമത്തെ അക്ഷരം ഏതാണ്?
അതിന് കസർ, അതുകൊണ്ട് ഇ ഇറ്റബിയഴു. ഇസ്ലൗഹ സൂറത്തു യാസീനിൽ ഇസ്ലൗഹ, എന്താ കാരണം? രണ്ടാമത്തെ അക്ഷരം ലാമാണ്, അതിന് ഫത്ഹ്. ഇനി നോക്കൂ, ഉഖ്തുലു ഹംസത്തുൽ വസലിന് ശേഷമുള്ള രണ്ടാമത്തെ അക്ഷരം ഏതാണ്? മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ? ഹംസത്തുൽ വസലിന് ശേഷമുള്ള രണ്ടാമത്തെ അക്ഷരം ത, അതിന് ദമ്മ, അതുകൊണ്ട് ഉഖ്തുലു. ഉസ്ജുദ് ബിഹി അസ്രി എന്ന് കാണാം. ഉസ്ജുദ് എവിടെയോ, ദാല് രണ്ടാമത്തെ അക്ഷരം, അതിന് ദമ്മ, അതുകൊണ്ട് ഉ. ആ ഉൻദുർ രണ്ടാമത്തെ അക്ഷരം ലാ, അതിന് ദമ്മ, അതുകൊണ്ട് ഉ. ഒരു കാര്യം കൂടി മനസ്സിലാക്കാനുള്ളത്, ഇങ്ങനെ വരുന്ന ഹംസത്തുൽ വസലിനാണ് ഈ പറഞ്ഞത്. ഈതൂനീ പോലെ ചില കെലിമത്തുകൾ, അത് വിശദമായ പഠനത്തിന് വിധേയമാക്കേണ്ട കെലിമത്തുകളാണ്, അത് കുറച്ചുകൂടെ വിശദീകരിക്കാനുണ്ട്. അവിടെ ഈ നിയമം ബാധകമല്ല. അങ്ങനെ കുറച്ച് കെലിമത്തുകളെ ഖുർആനിലുള്ളൂ, കൂടുതലും വന്നത് ഈ രൂപത്തിലുള്ളതാണ്. ഇനി ഒന്നുകൂടെ പറയാം. അൽഹംദു, അല്ലാഹു, അല്ലദി, അല്ലദീന പോലെയുള്ള കെലിമത്തുകൾ തുടക്കത്തിൽ ഹംസത്തുൽ വസലാണ്, അതിനൊക്കെ അ ശബ്ദവുമാണ് വരിക. നേരത്തെ പറഞ്ഞു കസ്റും ദമ്മുമാണ് വരിക എന്നത്, അത് ഇത്തരം പദങ്ങളിലാണ്. അല്ലദി, അല്ലദീന, അല്ലാഹു, അൽഹംദുവിലെ അൽ പോലുള്ള അതിലൊക്കെ ഹംസത്തുൽ വസലിന് ഫത്ഹം കൊടുക്കും. അത് കൂടുതൽ ആലോചിക്കാനൊന്നുമില്ല. അൽഹംദു, അർറഹ്മാനി, അല്ലാഹു, അല്ലദി, അല്ലദീന പോലുള്ള കുറച്ച് കലിമത്തുകൾ അതിലൊക്കെ ആ ആ ആ ആ ആ ഓക്കെ. ബാക്കിയുള്ളതിൽ ഈ ആണോ ഉ ആണോ, ഇതാണ് ചർച്ച. ഓക്കെ, പറഞ്ഞതിൻ്റെ ചുരുക്കം ഒന്നുകൂടെ പറയട്ടെ. ഹംസത്തുൽ വസലിന് ഫത്ഹാണോ കസ്റാണോ ദമ്മാണോ കൊടുക്കേണ്ടത്? ഉത്തരം അൽഹംദു, അല്ലാഹു, അല്ലദി, അല്ലദീന പോലുള്ള കലിമത്തുകളിലൊക്കെ അ തുടക്കത്തിൽ. ഇഹ്ബിത്തു, ഉഖ്തുലു, ഉസ്ജുദ്, ഉൻദുർ, ഇറ്റബിഉ, ഇസ്ലൗഹ ഇങ്ങനെയുള്ള കലിമത്തുകളിൽ, അഥവാ അല്ലദി, അല്ലദീനയൊന്നും അല്ലാത്ത, അല്ലാഹു അല്ലാത്ത കലിമത്തുകളിലൊക്കെ ഹംസത്തുൽ വസലിന് ശേഷമുള്ള രണ്ടാമത്തെ അക്ഷരത്തെയാണ് നോക്കുക. അതിന് ലൊമ്മാണെങ്കിൽ ഹംസത്തുൽ വസലിന് ലൊമ്മ്, ഫത്ഹോ കസ്റോ ആണെങ്കിൽ ഹംസത്തുൽ വസലിന് കസ്റ്. കുറച്ച് പ്രയാസമുണ്ടോ? ഒന്നുകൂടെ കേട്ടാൽ മതി ഈ ഭാഗം, എന്നാൽ ക്ലിയർ ആവും. ഓക്കെ, ഇനി ഈ ആശയം ശരിക്കും മനസ്സിൽ നിൽക്കാൻ ഈ പാടുന്നത് ഒന്ന് ശ്രദ്ധിച്ചു നോക്കൂ. ഹംസത്തുൽ വസലിന് ഫത്ഹാണോ കസ്റാണോ ലൊമ്മാണോ എന്നതാണ് നമ്മുടെ ചർച്ച. അല്ലദി, അല്ലദീന, അല്ലാഹു, അർറഹ്മാനി, അൽഹംദു പോലുള്ളതിലൊക്കെ അ. ബാക്കിയുള്ളവയിൽ 99% ഉദാഹരണങ്ങളിലും ഹംസത്തുൽ വസലിന് ശേഷമുള്ള രണ്ടാമത്തെ അക്ഷരത്തിന് ലൊമ്മാണെങ്കിൽ ഹംസത്തുൽ വസലിന് ലൊമ്മ്, ഫത്ഹോ കസ്റോ ആണെങ്കിൽ ഹംസത്തുൽ വസലിന് കസ്റ്. ഓക്കെ, ഉദാഹരണം നമ്മൾ പഠിച്ചു, കേട്ടോളൂ. ഇഖ്റാ ബിസ്മി ഇത്തബിഉ ഇസ്ലൗഹ ഹംസിനു കസ്റാണ്. انظر اشدد ادخل ان ذي الهمزه يلുള്ളത് ضمാണ്. ഹംസ കഴിഞ്ഞൊരു രണ്ടാം ഹർഫിന് വന്നത് കസ്റോ ഫത്ഹാണ്. എന്നാൽ ഹംസിന് കസ്റാണ്. ഇഖ്റാ ഇത്തബിഉ ക്ലിയർ ആണ്. ഹംസ കഴിഞ്ഞ് വരുന്നൊരു രണ്ടാം ഹർഫിൻ ഹർക്കത്ത് ضمാണ്. എങ്കിൽ ഹംസിന് ലൊമ്മാണ്. ഉൻദുർ ഈ വിവരം ട്രിക്കാണ്. ട്രിക്കാണെന്ന് പറയാൻ കാരണം ആ അത് 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 ഒരു കണ്ടെത്തലാണ്. അങ്ങനെ ഇരിക്കട്ടെ. ഓക്കെ, മനസ്സിലായിട്ടുണ്ടാവും. നേരത്തെ പറഞ്ഞതുപോലെ മനസ്സിലാകാത്തവർ ഒന്നുകൂടെ ഈ ഭാഗം കേൾക്കണം. ഈ ഭാഗം പറയുന്ന മിനിറ്റ് ഒന്ന്, സമയം ഒന്ന് ഓർത്തു വെക്കുക. ഓക്കെ. إن الذين آمنوا والذين هادوا والنصارى والصابئين من آمن بالله واليوم الآخر وعمل صالحا فلهم أجرهم عند ربهم ولا خوف عليهم ولا هم يحزنون ونورك لكني ان الذين امنوا والذين هادوا والنصارى والصابئين من امن بالله واليوم الاخر وعمل صالحا
فلهم أجرهم عند ربهم ولا خوف عليهم ولا هم يحزنون وإذ أخذنا ميثاقكم ورفعنا فوقكم الطور خذوا ما آتيناكم بقوة خذوا ما آتيناكم بقوة واذكروا ما فيه لعلكم تتقون وإذ أخذنا ميثاقكم പിന്നുള്ളതോ കാഫ് ഖാഫ് കാഫ് ഇത് അടുത്ത് വരുമ്പോൾ മീസാഖക്കും മീസാഖക്കും പറ്റില്ല മീസാഖക്കും അതും പാടില്ല രണ്ടും കാഫാവാനും രണ്ടും ഖാഫാവാനും പാടില്ല ആദ്യത്തേത് ഖാഫ് രണ്ടാമത്തേത് കാഫ് മീസാഖക്കും മീസാഖക്കും അതിൻ്റെ തൊട്ടുടനെ നോക്കൂ വറഫഅന ഫൗഖകുമു ത്തൂറ ആ ശ്രദ്ധിക്കണം ثم توليتم من بعد ذلك فلولا فضل الله عليكم ورحمته لكنتم من الخاسرين ഒന്നുകൂടെ കേൾക്കണേ ആയത്ത് ثم توليتم من بعد ذلك فلولا فضل الله عليكم ورحمته لكنتم من الخاسرين ولقد علمتم الذين اعتدوا منكم في السبت فقلنا لهم كونوا قردة خاسئين ഈ ആയത്തിലെ ശരിക്ക് ശ്രദ്ധിക്കണം فقلنا لهم കൂനു ഖിറദതൻ എന്നാണ് ഖിറ റാഇന് ഫത്ഹാണ് ഖിറദതൻ എന്ന് അല്ല കേട്ടോ അപ്പോൾ തന്നെ ശ്രദ്ധിക്കണം ഫജഅൽനാഹ നകാലൽ ലിമാ ബൈന യദൈഹാ വമാ ഖൽഫഹാ വമൗഇദതൻ ലിൽ മുത്തഖീൻ ഒന്നുകൂടെ فجعلناها نكالا لما بين يديها وما خلفها وموعظة للمتقين أرد آيات وإذ قال موسى لقومه إن الله يأمركم أن تذبحوا بقرة قالوا أتتخذنا هزوا قال أعوذ بالله أن أكون من الجاهلين ഒന്നുകൂടെ ഓതണോ ശ്രദ്ധിക്കണേ നമ്മുടെ സൂറത്തിന്റെ പേര് ഇവിടെ പരാമർശിച്ചു وَإِذْ قَالَ مُوسَى لِقَوْمِهِ إِنَّ اللَّهَ يَأْمُرُكُمْ أَن تَذْبَحُوا بَقَرَةً قَالُوا أَتَتَّخِذُنَا هُزُوًا قال اعوذ بالله ان اكون من الجاهلين قال ادع لنا ربك يبين لنا ما هي قال انه يقول انها بقره لا فارض ولا بكر عوان بين ذلك നിങ്ങൾ ഈ ആയത്ത് ഓതിയപ്പോൾ ശ്രദ്ധിച്ചോ ഇവിടെ യുബയില്ലന എന്ന് കഴിഞ്ഞ് നിർത്തിയത് എങ്ങനെയെന്ന് നിങ്ങളൊന്ന് ഓതിക്കേ ആ ഭാഗം എന്നിട്ട് മാഹിയ എന്നുള്ളിടത്തൊന്ന് നിർത്തിക്കേ ആ കാലു ദുഴുലന കാലൂ ദുഴു അങ്ങനെ ഇല്ലട്ടോ ഓതി ശ്രദ്ധിച്ചിട്ടുണ്ടാവും കാലു ദുഴുലന ആ യെസ് മാഹിയ ചേർത്തി ഓതുമ്പോൾ മാഹിയ ഖാല എന്നുണ്ടാവും വഖഫ് ചെയ്യുമ്പോഴോ നിർത്തുമ്പോഴോ നോക്കൂ ഖാലു ദുഉ ലനാ റബ്ബക യുബയ്യി ലനാ മാഹി ഖാല ഇന്നഹു യഖൂലു ഇന്നഹാ ബഖറത്തു ലാ ഫാരിദു വലാ ബിക്റു അവാനു ബൈന ദാലിക് ഫഫ്അലു മാ തുഅ്മറൂൻ ഓക്കെ അടുത്ത ആയത്തിൻ്റെയും തുടക്കം കാലു ദുഴുലന എന്നാണ് അവിടെ ശരിക്കും ശ്രദ്ധിക്കണം ചിലരൊക്കെ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്ക് കാലു ദുഴു ഇങ്ങനെ ആ
നോക്കണേ. قالوا ادع لنا ربك يبين لنا ما لونها قال إنه يقول إنها بقرة صفراء فاقع اللونها تسر الناظرين قالوا ادع لنا ربك يبين لنا ما هي إن البقرة تشابه علينا وإنا إن شاء الله لمهتدون إن البقرة تشابه علينا ശ്രദ്ധിക്കണം അവിടെ കേട്ടോ. ഹും ഐനും ഒക്കെ അടുത്ത് വരുമ്പോ ആ ശ്രദ്ധിക്കണം. അടുത്ത ആയത്തോതാം. قال إنه يقول إنها بقرة لا ذلول تثير الأرض ولا تسقي الحرث مسلمة لا شية فيها قالوا الآن جئت بالحق فذبحوها وما كادوا يفعلون أي آية ليه؟ قال إنه يقول إنها بقرة لا ذلول تثير الأرض ولا تسقي الحرث مسلمة لا شية فيها ഇങ്ങനെ മുറിച്ച് മുറിച്ച് ഓതിത്തരുന്നത് ആ ഭാഗം ഒന്നുകൂടെ നിങ്ങൾക്ക് ശ്രദ്ധിക്കാനാണേ. ഇനി നോക്കൂ. قالوا الآن جئت بالحق ആ ഭാഗം നോക്കിക്കേ. قالوا الآن جئت بالحق അവിടെ ചിലപ്പോ നേരത്തെയൊക്കെ ഓതിയപ്പോ قالوا الآن എന്നും എന്തൊക്കെയോ ശ്രദ്ധിക്കാതെ അല്ലെങ്കിൽ അറിയാതെ ഓതിപ്പോയിട്ടുണ്ടാവും അല്ലേ ചില ആളുകൾക്ക് തന്നെ എങ്കിലും ശ്രദ്ധിക്കുക. قالوا الآن فذبحوها وما كادوا يفعلون അടുത്ത ആയത്ത് നോക്കൂ. ശരിക്കും ശ്രദ്ധിക്കൂ. وَإِذْ قَتَلْتُمْ نَفْسًا فَادَّارَأْتُمْ فِيهَا وَاللَّهُ مُخْرِجٌ مَا كُنْتُمْ تَكْتُمُونَ وَإِذْ قَتَلْتُمْ نَفْسًا فَادَّارَأْتُمْ هذا وضعنا കാരണം പലർക്കും തെറ്റായി ആ വരുന്ന ഭാഗമാണത്. എങ്ങനെയാണ്? വഇദ് ഖതൽതും കഴിഞ്ഞ് നഫ്സൻ ആ ഫദ്ദാറഅ്തും ഫദ്ദാറഅ്തും ആ എഴുത്ത് ശരിക്ക് ശ്രദ്ധിക്കുക കേട്ടോ. വല്ലാഹു മുഖ്രിജും മാ കുൻതും തക്തുമൂൻ അടുത്തത് ഫഖുൽനാ ളറിബൂഹു ബിബഅദിഹാ كذلك يحيي الله الموتى ويريكم آياته لعلكم تعقلون فقلنا اضربوه ببعضها اوكي باقي എങ്ങനെ كذلك ആ ഒന്നോദിയോക്കു ആ ഓദ എല്ലാവർക്കും ഓദ ആ യുഹയ്യില്ലാഹു എന്നാണ് നമ്മൾ ഓതിയത് അല്ലേ. യുഹയ്യല്ലാഹു എന്ന് ആരോ ഓതിയോ? യുഹയ്യല്ലാഹു ഇല്ല, നേരത്തെ ഓതി തന്നപ്പോ അത് കേട്ടിട്ട് നേരത്തെ ആരോ ഓതിയിരുന്നോ? അങ്ങനെ കുറേ സ്ഥലങ്ങളുണ്ട്. അല്ലാഹ് എന്ന ഇസ്മുൽ ജലാല, അതാണ് അതിൻ്റെ പേര്. അല്ലാഹ് എന്ന നമ്മെ സൃഷ്ടിച്ച് നമ്മെ പരിപാലിക്കുന്ന ഖാലിഖായ റബ്ബില്ലേ, ആ റബ്ബിൻ്റെ പേരുകളിൽ ഇസ്മുൽ ജലാല എന്ന് പറയുന്ന അത്യുന്നതമായ നാമമാണ് അല്ലാഹ് എന്നത്. ആ ഇസ്മുൽ ജലാലയുടെ, ശ്രദ്ധിക്കണേ, ഇസ്മുൽ ജലാലയുടെ തൊട്ടു മുമ്പ് ഉള്ള അക്ഷരത്തിന് ഫത്ഹോ ലൊമ്മോ ആണെങ്കിലാണ് അല്ലാഹ് എന്ന ശബ്ദം വരിക. കസ്റാണെങ്കിൽ നമ്മളിപ്പോൾ ഓതിയതുപോലെ തർക്കീഖ് ചെയ്ത് യുഹയ്യില്ലാഹു എന്നാണ് ഓതുക. നമ്മൾ ബിസ്മില്ലാഹി എന്നല്ലേ ഓതാറുള്ളത്. അതിപ്പോൾ കൂടുതൽ പറയാനൊന്നുമില്ലല്ലോ, എല്ലാവർക്കും മനസ്സിലാവുമല്ലോ അല്ലേ. ബിസ്മില്ലാഹി ബിസ്മില്ലാഹി എന്നല്ലോ, അല്ല റസൂലുല്ലാഹി അല്ലല്ലോ, റസൂൽ അല്ലാഹിയും അല്ല. പിന്നെയോ റസൂൽ അല്ലാഹി റസൂലുല്ലാഹി, എന്നാലോ റസൂലില്ലാഹി
ഇസ്മുൽ ജലാലഹ് ഏതാണെന്ന് മനസ്സിലായല്ലോ. അതിൻ്റെ തൊട്ടു മുമ്പുള്ള അക്ഷരത്തിൻ്റെ ഹർക്കത്ത് ഫതഹോ ലൊമ്മോ ആയാൽ അല്ലാഹ് എന്ന തഫ്ഹീം ചെയ്ത ശബ്ദം, കസ്റാണെങ്കിലോ തർഖീഖ് ചെയ്ത ശബ്ദം, ബിസ്മില്ലാഹി അബ്ദുല്ലാഹി പോലെ. ഒന്ന് ശ്രദ്ധിച്ചു നോക്കൂ, അല്ലാഹു എന്നുള്ളതിൻ മുന്നിൽ ഫത്ഹോ ലൊമ്മോ വന്നാൽ പറയുക നൂറല്ലാഹി റസൂലുല്ലാഹി ഇലല്ലാഹ് എന്നാൽ, കസ്റാണി വിധം അല്ലാഹ് എന്നതിൻ മുന്നിൽ വന്നാൽ ബിസ്മില്ലാഹ് നൂറില്ലാഹി റസൂലില്ലാഹി വലില്ലാഹിൽ ഹംദു ലില്ലാഹ്. മനസ്സിലായല്ലോ, അത് മറന്നു പോകരുത്. ഖുർആനിൽ ചില സ്ഥലങ്ങളിൽ തന്നെ എങ്കിലും ചില ആളുകൾക്ക് ആ ഇങ്ങനെ അല്ലാഹ് എന്നതിൻ്റെ ശബ്ദത്തിൽ അബദ്ധത്തിൽ മാറിപ്പോവാറുണ്ട്, പാടില്ല. അപ്പോൾ ഇവിടെ നമ്മൾ ഓതിയത് എങ്ങനെയാ? كَذَلِكَ يُحْيِي اللَّهُ الْمَوْتَى وَيُرِيكُمْ آيَاتِهِ. ഓക്കേ, ബാക്കി ثُمَّ قَسَتْ قُلُوبُكُمْ مِنْ بَعْدِ ذَلِكَ فَهِيَ كَالْحِجَارَةِ أَوْ أَشَدُّ قَسْوَةً وَإِنَّ مِنَ الْحِجَارَةِ لَمَا يَتَفَجَّرُ مِنْهُ الْأَنْهَارُ وَإِنَّ مِنْهَا لَمَا يَشَّقَّقُ فَيَخْرُجُ مِنْهُ الْمَاءُ وَإِنَّ مِنْهَا لَمَا يَهْبِطُ مِنْ خَشْيَةِ اللَّهِ وَمَا اللَّهُ بِغَافِلٍ عَمَّا تَعْمَلُونَ. കണ്ടോ, നമ്മൾ ഇപ്പോ ഈ ആയത്തിൽ അവസാന ഭാഗം നോക്കൂ. മിൻ ഖശ്യതി ലില്ലാഹ്, കാരണം എന്താണ്? ഇസ്മുൽ ജലാലയുടെ തൊട്ട് മുമ്പുള്ള അക്ഷരം ത ആണ്, അതിന് കസ്റാണ്, അതുകൊണ്ട് ഖശ്യതി ലില്ലാഹ്. ഇനി വമല്ലാഹു, തൊട്ട് മുമ്പുള്ള അക്ഷരം മീമാണ്, അതിന് ഫത്ഹാണ്, അതുകൊണ്ട് വമല്ലാഹു. ഓക്കെ, സദഖല്ലാഹുൽ അസീം. അല്ലാഹു കബൂലാക്കട്ടെ, അല്ലാഹു തന്നെ സ്വീകരിക്കട്ടെ. പരിശുദ്ധ ഖുർആൻ അത് ശഫാഅത്ത് ചെയ്ത് സ്വർഗത്തിലെത്തുന്ന ഭാഗ്യവാന്മാരിൽ അല്ലാഹു ജല്ല ജലാലുഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. പ്രിയപ്പെട്ടവരെ, വിശുദ്ധ ഖുർആനിൻ്റെ ഖത്മുൽ ഖുർആൻ പാരായണ ക്ലാസ്സിലാണ് നമ്മൾ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത്. ഖുർആനിൻ്റെ ബറക്കത്തുകൊണ്ട് ഇത് നമ്മിലേക്ക് എത്തിച്ചു തന്ന നമ്മുടെ ഉസ്താദുമാരുടെ പരമ്പരയിലെ മുഴുവൻ മഹാത്മാക്കളുടെയും ഹക്ക് കൊണ്ട് ബറക്കത്തുകൊണ്ട് അല്ലാഹുവേ, ഞങ്ങളുടെ ഈ സംരംഭം ഞങ്ങളെ ആഖിറത്തിൽ ഉപകരിക്കുന്ന വലിയ സൽക്കർമ്മമായി സ്വീകരിക്കണേ അല്ലാഹ്. ഇതിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ഒരുപാട് സഹോദര സഹോദരിമാർ, വിദ്യാർത്ഥികൾ, പ്രായം ചെന്നവർ, ഉമ്മമാർ, ഉപ്പമാർ, അല്ലാഹുവേ എല്ലാവർക്കും നീ ഖൈറും ബറക്കത്തും നൽകണേ അല്ലാഹ്. എല്ലാ രോഗങ്ങളിൽ നിന്നും അവർക്കും ഞങ്ങൾക്ക് എല്ലാവർക്കും നീ രക്ഷ നൽകണേ അല്ലാഹ്, ശിഫ നൽകണേ അല്ലാഹ്. വളരെ ബുദ്ധിമുട്ടുള്ള പ്രയാസപ്പെടുന്ന രോഗങ്ങളും അസുഖങ്ങളും കൊണ്ട് വിഷമിക്കുന്നവരുണ്ട് അല്ലാഹ്, അവർക്കെല്ലാവർക്കും നീ ശിഫ നൽകണേ അല്ലാഹ്. പലവിധ പ്രയാസങ്ങളും, സാമ്പത്തികമായ പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ, കടബാധ്യതകൾ, അല്ലാഹുവേ നീ രക്ഷ നൽകണേ അല്ലാഹ്. കടങ്ങളൊക്കെ വീട്ടാനുള്ള ഹലാലായ നല്ല വഴികളൊക്കെ തുറന്നു കൊടുക്കണേ അല്ലാഹ്. പടച്ചവനെ, വീടില്ലാത്തവരുണ്ട്, സന്തോഷമുള്ള റാഹത്തുള്ള വീട് നൽകണേ അല്ലാഹ്. മക്കളില്ലാത്തവർക്ക് സ്വാലിഹ്യങ്ങളായ മക്കളെ നൽകണേ അല്ലാഹ്. എല്ലാ കാര്യങ്ങളിലും നീ സന്തോഷവും റാഹത്തും നൽകണേ അല്ലാഹ്. പടച്ചവനെ, ഞങ്ങളെല്ലാവരുടെയും എല്ലാ കാര്യങ്ങളിലും നീ തുണയാകണേ അല്ലാഹ്. പടച്ചവനെ, ഞങ്ങളിൽ നിന്ന് മരിച്ചുപോയ ഒരുപാട് പേരുണ്ട്, ഞങ്ങളുടെ മാതാപിതാക്കളിൽ, ബന്ധുക്കളിൽ, ഉസ്താദുമാരിൽ, കൂട്ടുകാരിൽ, കുടുംബക്കാരിൽ. അല്ലാഹുവേ അവരുടെയൊക്കെ കബറുകളിലേക്ക് വിശുദ്ധ ഖുർആനിൻ്റെ ഈ മജ്ലിസിൻ്റെ ഈ സദസ്സിൻ്റെ പുണ്യം, ബറക്കത്ത്, മിസ്ലു സവാബ് നീ എത്തിക്കണേ അല്ലാഹ്. അവരുടെ ഖബർ നീ പ്രകാശിപ്പിക്കണേ അല്ലാഹ്, നീ ഖബർ പ്രകാശിപ്പിക്കണേ അല്ലാഹ്. അല്ലാഹുവേ ഞങ്ങളും ചെന്ന് കിടക്കുന്ന ഖബറിൽ ഈ ഖുർആൻ ഞങ്ങൾക്ക് കാവലാകണേ അല്ലാഹ്. പടച്ചവനെ, ഞങ്ങളുടെ ഉസ്താദുമാർ, നേതാക്കൾ, പണ്ഡിതന്മാർ, സാദാത്തുക്കൾ, പ്രവർത്തകർ, അല്ലാഹുവേ എല്ലാവർക്കും നീ ഖൈറും ബറക്കത്തും നൽകണേ അല്ലാഹ്. മരണപ്പെട്ടു പോയവരുടെ ദറജ നീ ഏറ്റിക്കൊടുക്കണേ അല്ലാഹ്. അവരെയും ഞങ്ങളെയും നീ നിന്റെ ജന്നത്തുൻ നഈമിൽ ഒരുമിപ്പിക്കണേ അല്ലാഹ്. അല്ലാഹുവേ ഈ ഖുർആനിൻ്റെ സദസ്സിലേക്ക്, ക്ലാസ്സിലേക്ക് ഒരുപാട് ആളുകൾ ഒരുപാട് ആവശ്യങ്ങളും ഒരുപാട് ആഗ്രഹങ്ങളും പറഞ്ഞ് ദുആ ചെയ്യാൻ ഏൽപ്പിച്ചിട്ടുണ്ട്. എല്ലാം അറിയുന്ന അല്ലാഹ്, എല്ലാം കാണുന്ന കേൾക്കുന്ന അല്ലാഹ്, അവർക്കെല്ലാവർക്കും അവരുടെ എല്ലാ ഹലാലായ മുറാദുകളും നീ ഹാസിലാക്കി കൊടുക്കണേ അല്ലാഹ്. എന്ത് ശർറുകളൊക്കെയുണ്ടോ അതിൽ നിന്നൊക്കെ അവരെയും ഞങ്ങളെയും നീ കാത്തുരക്ഷിക്കണേ അല്ലാഹ്. അവസാനം കൂട്ടുകുടുംബക്കാർ, ഉസ്താദുമാർ,
ബന്ധുക്കൾ, മാതാപിതാക്കൾ, ഭാര്യ സന്താനങ്ങൾ, അവരോടൊപ്പം നീ ഞങ്ങളെ ജന്നാത്തുൻ നഈമിൽ ഒരുമിപ്പിക്കണേ അല്ലാഹ്. റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസന വഖിന അദാബന്നാർ. റബ്ബന തഖബ്ബൽ മിന്ന ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈന ഇന്നക അൻതത് തവ്വാബുർ റഹീം. ആമീന ബിറഹ്മതിക യാ അർഹമർ റാഹിമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.